എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തന്നെയാണ് ശരി. ഒന്നല്ല രണ്ടല്ല പത്താണ് നട്ടെല്ല്. അങ്ങനെ നട്ടെല്ലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്വപ്ന സുരേഷിനെ പോലെയുള്ള ആളുകൾ നിരന്തരമായി സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയുമൊക്കെ നുണകൾ പടച്ചുവിടുമ്പോൾ അതിനെ കരുത്തോടെ പ്രതിരോധിക്കാനും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനുമൊക്കെ സാധിക്കുന്നത്. ഇപ്പോൾ സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസിന് മുന്നോടിയായി വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ ആ വക്കീൽ നോട്ടീസിൽ പറഞ്ഞത് പ്രകാരം ഞാൻ മാപ്പൊന്നും പറയില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷിനെ വെല്ലുവിളിക്കുകയായിരുന്നു സ്വപ്ന ചെയ്തത്. അതിനാണ് ഗോവിന്ദൻ മാഷ് മറുപടി നൽകിയത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആ നോട്ടീസ് അയച്ചതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടോ എന്ന്. അപ്പോൾ ഗോവിന്ദൻ മാഷ് ചോദിച്ച ചോദ്യമാണ്, നിങ്ങളാണല്ലോ ചോദിച്ചത് നട്ടെല്ലുണ്ടോ നോട്ടീസ് അയക്കാനെന്ന്. നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ നോട്ടീസിന് സ്വപ്ന ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ വന്നതെന്ന് കണാവണ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായി അതിന് മറുപടി കിട്ടിയതിന് ശേഷം അടുത്ത നടപടികൾ ആലോചിക്കാമെന്നും ബാക്കി അപ്പോൾ പറയാമെന്നുമാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അതുതന്നെയാണ് അതിൻ്റെ രീതി. അവർ മറുപടി അയക്കട്ടെ, അവർ ഈ ചാനലിനോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ എനിക്ക് ഗോവിന്ദൻ മാഷിനെ അറിയില്ല എന്ന്. അന്ന് ഫേസ്ബുക്ക് ലൈവിൽ കൂടി സംസാരിച്ചപ്പോൾ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞയാൾ ഏതോ ഒരു ഗോവിന്ദൻ. അതുകൊണ്ട് ആ ഗോവിന്ദൻ എന്തിനാണ് എനിക്ക് കത്തയക്കുന്നത്, എനിക്ക് നോട്ടീസ് അയക്കുന്നത് എന്നുള്ള മട്ടിലാണ്. അപ്പോൾ നുണ പറഞ്ഞ്, പെരും നുണ പറഞ്ഞ്, തോന്നിയാസങ്ങൾ പറഞ്ഞ് ആളുകളെ പ്രതിരോധത്തിലാക്കാമെന്ന് ശ്രമിച്ചാൽ അത് നടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഗോവിന്ദൻ മാഷ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. ഗോവിന്ദൻ മാഷ് മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയും സി പി എമ്മും ഈ സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കും എതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ നാടകമാണ് അവിടെ അരങ്ങേറിയത് എന്നുള്ള മട്ടിൽ. അതിനുള്ള സാധ്യതയുമുണ്ട്, അതും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ നട്ടെല്ലുണ്ടോ നട്ടെല്ലുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾക്ക് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ആ നട്ടെല്ല് 1000 വട്ടമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. കളിച്ച് കളിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മളീ പറയുന്നത് പോലെ ആരൊക്കെ എവിടെയൊക്കെ നിന്ന് എന്തൊക്കെ പറയും, എല്ലാത്തിനും ചെവി കൊടുക്കാനും എല്ലാത്തിനും മറുപടി കൊടുക്കാനും ഒന്നും മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അവരെന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരുമ്പോൾ അതേക്കുറിച്ച് പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു വസ്തുതകളുടെയും പിൻബലമില്ലാതെ ഇങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ ആളെ കൊല്ലാൻ അയച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ അതിനെ നേരിടേണ്ടതാണ്. സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നോക്കാൻ ഒരുപാട് പണിയുണ്ട്. അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിനിടയിൽ ഇങ്ങനെ അവിടെയും ഇവിടെയും കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല തന്നെ. അതേസമയം പാർട്ടിക്ക് നേരെ ഒരു ആരോപണം ഉയരുമ്പോൾ ആ പാർട്ടിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ഭംഗിയായി ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ 10 നട്ടെല്ലുമായി തന്നെ പ്രതിരോധിക്കുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു വയ്ക്കുന്നത്.